ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ 18:16 മഞ്ഞ് കഠിനമായ ചൂടിനെ കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വൈശിഷ്ട്യമാണ്. ആ വാക്ക് എത്രയോ ഹൃദയകാരിയാണ്. മഞ്ഞ് കഠിനമായ ചൂടിനെ കുറയ്ക്കുന്നു, ഇതുപോലെ നല്ല വാക്ക് എപ്പോഴും ദാനത്തേക്കാൾ വൈശിഷ്ട്യമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ദൈവം നമ്മുടെ വാക്കിനെ എപ്പോഴും അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിൽ ഈശോ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നാം കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ദുഃഖിക്കുന്നവരുടെ, ക്ലേശിക്കുന്നവരുടെ, ഭാരം കൊണ്ട് തകർന്നവരുടെ, ജീവിത നൈരാശ്യം നിറഞ്ഞവരുടെയൊക്കെ അടുക്കിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഈശോ ആനന്ദത്തിൻ്റെ കുളിർ തെന്നലാക്കി മാറ്റും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് 18:16. ഈ വാക്ക് എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. ഒരിക്കൽ വളരെയേറെ ദുഃഖിച്ച് കണ്ണുനീരിൽ കുതിർന്ന ജീവിതം നയിച്ച ഒരു മകളെ, ഒരു പാവപ്പെട്ട മകളെ ഞാൻ കണ്ടെത്തുവാനായിട്ട് ഇടയായി. ആ മകളുടെ കട്ടിലിൻ്റെ അടുക്കൽ ചെന്ന് എന്തിനാണ് കരയുന്നത് എന്നിങ്ങനെ ഞാൻ അന്വേഷിച്ചു. അപ്പോഴാ മകൾ പറയുകയാണ്, സിസ്റ്ററേ, ഞാൻ ചിരിച്ചിട്ട് 3 ആഴ്ചയായി. ഇതുവരെ എനിക്കൊന്ന് ഒന്ന് ഒന്ന് ചിരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ആ മകളെ തലോടിക്കൊണ്ട് അവളുടെ ദുഃഖ കാരണമെല്ലാം അന്വേഷിച്ചു. സ്വന്തം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട, പാവപ്പെട്ട ആ മകളുടെ കണ്ണുനീരിൻ്റെ ചരിത്രം എല്ലാം അവൾ പങ്കുവെച്ചു. അല്പനേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദുഃഖ കാരണങ്ങളെല്ലാം ഞാൻ അതിനെല്ലാം ഓരോന്നിനോരോ പരിഹാരം ചെയ്തു കൊടുത്തു. 3 ആഴ്ചയായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ അവളുടെ അടുക്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നതുപോലെ പൊട്ടിച്ചിരിക്കിപ്പിക്കുന്ന വാക്കുകൾ, സന്തോഷത്തിൻ്റെ വാക്കുകൾ എല്ലാം പറഞ്ഞു കൊടുത്ത് അവളുടെ അടുക്കൽ അല്പസമയം ചെലവഴിച്ചു. ഒരു കുറഞ്ഞ നിമിഷം കൊണ്ട് അവിടെ സന്തോഷത്തിൻ്റെ മാലപ്പടക്കമായി, പൊട്ടിച്ചിരി അവിടെ ഉതിർന്നു വരികയായി. എന്നിട്ട് ആ മകൾ എന്നോട് പറയുകയാണ്, സിസ്റ്ററേ, എനിക്ക് വലിയ സന്തോഷമായി. ഒരു 3 ആഴ്ചത്തെ എൻ്റെ ജീവിതം ഇനി സന്തോഷത്തിൻ്റേതായിരിക്കും. ആരുമേതും ഇല്ലാതിരുന്ന അവൾക്ക് ആനന്ദത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്ത് അവൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച് എന്നും ചെന്ന് ഞാൻ ആ മകളെ കാണും, നല്ല നല്ല വാക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കും, അവളെ ആശ്വസിപ്പിക്കും, വേണ്ട ആഹാര സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കും, അത്യാവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ മകളെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ അവളുടെ ജീവിതം സന്തോഷപൂരിതമാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നതുപോലെ ആക്കി കൊടുത്തു. ഏതാണ്ട് 1 ആഴ്ച പിന്നിട്ടപ്പോൾ അവളുടെ ഓപ്പറേഷൻ ഇതാ ഡോക്ടർ ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ്റെ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പസമയം ഞാൻ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് ഓപ്പറേഷനെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പങ്കുവെക്കുകയായിരുന്നു എന്നോട് ഇങ്ങനെ, എൻ്റെ സിസ്റ്ററെ, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആ സമയമെല്ലാം ഈശോ എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഓപ്പറേഷൻ്റെ സമയം മുഴുവനും എൻ്റെ അടുക്കൽ നിൽക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് എന്നെ കൈ പിടിച്ച് അനുഗ്രഹിച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂർ നേരത്തോളം എൻ്റെ അടുക്കൽ നിന്നിട്ട് ഈശോ കടന്നു പോകുന്നത് ഞാൻ കണ്ടു. സിസ്റ്ററെ, പ്രിയപ്പെട്ടവരെ, ഒരു അക്രൈസ്തവയായ ഒരു പാവപ്പെട്ട മകൾ പങ്കുവെച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു സാന്നിധ്യം നിറഞ്ഞ് നാം എവിടേക്കെല്ലാം കടന്നു ചെന്നാലും യേശു നമ്മുടെ വാക്കുകളെ അനുഗ്രഹിക്കും. നമ്മുടെ വാക്കിനെ അവിടുന്ന് വിശിഷ്ടമായ ദാനത്തേക്കാൾ മഹത്തരമാക്കി മാറ്റും. ഇതുപോലെ യേശു സാന്നിധ്യം അനുഭവിക്കുന്നവരായി യേശുവിനെ എല്ലാവർക്കും കൊടുക്കുവാൻ നല്ല ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.